കണ്ണിൻ്റെ മാസ്മരികത പോയി, ചുണ്ടനക്കം പോയി, ഈ പറയുന്നതിനെല്ലാം ഉത്തരം മലയക്കോട്ടെ വാലിബനിലുണ്ടല്ലോ. അന്നേരം പിന്നെ അവരൊരു ജീവിക്കുന്ന തെളിവായി വാലിബൻ മുന്നേ നിൽക്കുമ്പം പിന്നെ ഇതിനുമെല്ലാം മറുപടി അർഹിക്കുന്നുണ്ട്. ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ സിനിമാക്കാരൻ എത്തുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വളരെ അപൂർവമാണ്, കേരളത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് സാറിന് പടം എടുക്കുന്നു. ഏതായാലും ഈ സിനിമാക്കാരൻ സാറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രാമത്തെ വയസ്സിലാണ് കുടിവെള്ളം എന്ന് ഓർക്കുന്നുണ്ട്? ഇല്ല, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഞങ്ങളങ്ങനെ ഒരു ഫാമിലിയായിട്ട് എൻ്റെ പിതാവ് ഒരിക്കലും ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ അമ്മ അവരുടെ വിവാഹം കഴിഞ്ഞ് രണ്ടേ രണ്ട് സിനിമയ്ക്കേ കൊണ്ടുപോയിട്ടുള്ളൂ. ആ രണ്ടിൻ്റെ പിറ്റേ ദിവസം അറസ്റ്റായിരുന്നു. പുള്ളിക്ക് മുൻകൂട്ടി അറിയായിരുന്നു ജയിൽവാസത്തിലേക്ക് പോകുന്നത്. കണ്ടുകൊണ്ട് അമ്മയൊന്ന് സമാധാനിപ്പിക്കാൻ രണ്ട് സിനിമയ്ക്കാണ് ആകെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ അത് അന്ന് ഈ അമ്മ ഞങ്ങളെ ചിലപ്പോഴൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. അതിൽ എൻ്റെ ഓർമ്മയിൽ ആദ്യം ഇരുന്ന് ഓർമ്മ വരുന്ന പേര് അനുഭവങ്ങൾ പാളിച്ചുകൾ. എനിക്കെത്ര 6 വയസ്സോ 7 വയസ്സോ ഉള്ളപ്പോൾ എന്തോ ഉള്ള അത് കണ്ടതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അതിനുശേഷം അങ്ങനെ വല്ലപ്പോഴും ഒക്കെ, അതിനുശേഷം പിതാവ് മന്ത്രിയായി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മാറുന്നു. അങ്ങനെ ആദ്യം വല്ലപ്പോഴും ഒക്കെ അമ്മ തന്നെ ഞങ്ങളെ ഇടയ്ക്ക് വളരെ നല്ല സിനിമയെന്ന് കേൾക്കുന്നതിന് പോകും. അതിനുശേഷം സ്കൂളിലേക്കൊക്കെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയമായി കഴിഞ്ഞപ്പം കൂട്ടുകാരോടൊപ്പം സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഞാനും സുഹൃത്തുക്കളും എല്ലാ സിനിമയും കാണുന്ന ഒരു ഇതിലേക്ക് നീങ്ങി. അങ്ങനെ ഗ്രാജുവൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രായം മുതൽ എല്ലാ സിനിമയിൽ ഇഷ്ടപ്പെടുന്ന, സിനിമ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. 80കളുടെ തുടക്കത്തോടു കൂടിയാണ് ഭരതൻ, പത്മരാജൻ എന്നിവരുടെ വലിയ കോൺട്രിബ്യൂഷൻസ്, ഒരു സമാന്തര സിനിമകൾ അന്ന് വരെ ഉണ്ടായിരുന്നതിൽ നിന്നുള്ള വ്യത്യസ്തമായ സിനിമകൾ, വളരെ നല്ലതെന്ന് തോന്നുന്ന സിനിമകൾ ഇറങ്ങി. അതൊക്കെയാണ് പിന്നെ കൂടുതലായി കണ്ടുകൊണ്ടിരുന്നത് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം. അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്. അപ്പോഴും ആ സിനിമക്കാരൻ സാറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായ രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലേ? അല്ല, എല്ലാ ഒരു ശരാശരി മലയാളി പോലെ തന്നെ എന്നിലും സിനിമകൾ ഇഷ്ടപ്പെടുകയും നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം, ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് തർക്കമൊന്നുമില്ല. അത് ശരാശരി മലയാളിക്ക് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട ബഹുഭൂരിപക്ഷത്തിനുള്ള ഒരു കാര്യം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് മുമ്പ് സിനിമാക്കാരനാണ്, അങ്ങനെ ചിന്തയൊന്നുമില്ല ഒരു സംവിധാനമാണെന്ന്? ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം 10-38 വർഷം മുമ്പാണ് മോഹൻലാലിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹമായിട്ടൊരു വലിയ വ്യക്തിബന്ധം ഉണ്ടായപ്പോൾ ഞാൻ എല്ലായിടത്തും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനുകളിൽ സഞ്ചരിക്കും. അങ്ങനെ പലരുമായി പരിചയപ്പെടാൻ അവസരം കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നച്ചനുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. അന്ന് ഉണ്ടായിരുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ഒരു പരിചയമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു. അങ്ങനെ കുറേ വർഷം പോയി. പക്ഷെ അന്നൊന്നും ഒരിക്കലും ഒരു സിനിമ എടുക്കണം എന്നൊരു ചിന്ത എന്നെ നയിച്ചിട്ടില്ല. അതിനുശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു, അതിലേക്ക് ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. ഈ മോഹൻലാലിലോട്ട് സാർ, ഇപ്പോൾ സാറിൻ്റെ അച്ഛനും മോഹൻലാലിൻ്റെ അച്ഛനൊക്കെ സമകാലീനമാണ്, സുഹൃത്തുക്കളാണ് എങ്കിലും നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു നിമിഷം ഓർമ്മയുണ്ട്? കാലിക്കറ്റിലുള്ള എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ പോലുള്ളത്, ലാലിനും അതുപോലുള്ള ബേബി മെറൈൻ്റെ ബാബു ബാബുച്ചാൻ ഞങ്ങൾ വിളിക്കുന്ന ബാബുച്ചാൻ്റെ വീട്ടിൽ ഞാനൊരിക്കൽ ചെല്ലുമ്പോൾ അന്ന് ലാലു അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുന്നത്. അങ്ങനെ അത് സ്വാഭാവികമായി നിൽക്കുന്ന സമയമാണ്. പുള്ളി താരമായി സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതിനുശേഷമാണ് ആര്യൻ്റെ ഷൂട്ടിംഗ് അവിടെ നടന്നതും അങ്ങനെ പലതും. അന്ന് മോഹൻലാൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത്. എന്തോ ഞങ്ങൾ തമ്മിലൊരു ആ സമയം മുതൽ ഒരു മാനസിക അടുപ്പം ഉണ്ടായി. അതിനൊരു കോട്ടവും തട്ടാതെ ഈ കാലം അത്ര ഏകദേശം 4 പതിറ്റാണ്ട് മുന്നോട്ട് പോയി. പിന്നെ സാറ് ലൊക്കേഷനിലേക്ക് പോകുമായിരുന്നു? ഞാൻ നിർബന്ധമായി ലാലിൻ്റെ ലൊക്കേഷനുകൾ കേരളത്തിൽ അകത്തുള്ളയാണെങ്കിലും തൊട്ടടുത്തുള്ള ഒരുമാതിരി എല്ലായിടത്തും പോയി 2 ദിവസം അവിടെ താമസിക്കുമായിരുന്നു. അന്ന് 2 ദിവസം അവിടെ താമസിച്ചിട്ടേ വരത്തുള്ളായിരുന്നു. പ്രത്യേകിച്ച് പ്രിയൻ്റെയൊക്കെ ലൊക്കേഷനാണെങ്കിൽ 3-4 ദിവസം താമസിക്കുന്ന, അതൊരു ഉത്സവം തന്നെയായിരുന്നു. അങ്ങനെ ഒരു 10 വർഷക്കാലം അങ്ങനെ പോയി. ഏറ്റവും ഒടുവിൽ ഞാൻ ഓർക്കുന്നത് ചന്ദ്രലേഖയുടെ ലൊക്കേഷൻ ഗോവ നടന്നപ്പോഴാണ്. ഞാൻ പോയി 1 ആഴ്ച അവിടെ താമസിച്ചു. അന്ന് പ്രത്യേകിച്ച് പ്രിയൻ്റെ പടങ്ങൾ വരുമ്പോൾ എല്ലാ ഷൂട്ടിങ്ങും കഴിഞ്ഞ് വൈകിട്ട് എല്ലാ കലാകാരന്മാരും കൂടെ അന്ന് വേണുചേട്ടൻ കാണും, ബാക്കി എല്ലാവരും കൂടെ ഒത്തുകൂടിക്കൊണ്ടുള്ള ഭയങ്കര രസകരമായ അനുഭവങ്ങളായിരുന്നു. അങ്ങനെയാണ് അന്ന് ഏകദേശം 1 ആഴ്ച ഞാൻ ഗോവയിൽ
താമസിക്കുണ്ടായി. രണ്ടു ദിവസത്തേക്ക് പോയിട്ട് നീട്ടി 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 ഒരാഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. മാത്രമല്ല ആ സുഹൃബന്ധി നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ പറയാനുണ്ടാവും, അങ്ങനെ ഒരു യാത്രയൊക്കെ പോയിട്ടുണ്ടോ മോഹൻലാലായിട്ട് ഇവിടെയൊക്കെ? ഞങ്ങൾ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യക്കകത്ത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് പലപ്പോഴും. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കായിട്ട് ആരും അടുപ്പം വന്നിട്ടില്ലല്ലേ? അല്ല, അദ്ദേഹത്തെ എന്നും ഒരു റെസ്പെക്റ്റോടുകൂടി അല്പം ഡിസ്റ്റൻസ് ഇട്ട്. പുള്ളി അങ്ങനെ ഒരു ഭയങ്കര പുള്ളി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഒരു എന്താ പറയുക, എക്സ്ട്രോവേർട്ടായിട്ട് പോയി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ആളല്ല. പക്ഷെ നമുക്കും ഒരു സീനിയർ ആളെന്നുള്ളതിൽ റെസ്പെക്റ്റോടുകൂടി ലാലുവായിട്ട് സംസാരിക്കുന്ന നിലയിലേക്കുള്ള കൊച്ചു വർത്താനോ തമാശയോ ഒന്നും പറയാൻ പറ്റുന്ന ആളല്ല. അതുകൊണ്ട് ഒരു ഒരു വലിയ അടുപ്പം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് അറിയാം, പരസ്പരം അറിയാം. ഒരു ലോഹ്യം എന്ന അപ്പുറത്തേക്കൊരു വ്യക്തിപരമായ സൗഹൃദത്തിലേക്ക് പോയിട്ടില്ല, ബഹുമാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് പാലിക്കുകയാണ് ഇപ്പോഴും അല്ലേ? അങ്ങനെ ഒരു അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു പ്രതിഭയായിട്ടേ നമുക്ക് അതിൻ്റെ ഒരു സുഹൃത്താന്ന് പറഞ്ഞ തോളെ കൈയിടാൻ പോകുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹത്തോട് റെസ്പെക്റ്റ് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ആ റെസ്പെക്റ്റിൽ നിന്നുകൊണ്ടുള്ള സൗഹൃദത്തിൽ ഒതുങ്ങുന്നു. സാറിന് ഇവർ രണ്ടുപേരെ അറിയാം, പ്രത്യേകിച്ച് മോഹൻലാലോട്ട് 40 വർഷം പരിചയമുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഇവരുടെ കുറച്ച് ഒരു പടം ഇറങ്ങുമ്പോൾ കോവിത്തോപ്പിക്കുക, അങ്ങനെ കുറച്ചൊരു വൃത്തികെട്ട ട്രെൻഡായിട്ട് മാറിക്കഴിഞ്ഞില്ലേ? ഇവർ തമ്മിൽ സൗഹൃദത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്, മമ്മൂട്ടി മോഹൻലാലും? അല്ല, ഞാനത് അത്ഭുതത്തോടുകൂടി കാണുന്നത്. ഞാൻ പറഞ്ഞു ഇവർ തമ്മിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ അറിവോടുകൂടിയാണ് നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഏകദേശം ഈ 4 പതിറ്റാണ്ടിടയിൽ ലാലുവായിട്ട് വളരെയധികം ഞങ്ങൾക്ക് അടുത്ത ആത്മബന്ധം ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും അദ്ദേഹം മമ്മൂക്കായിക്കെതിരായിട്ട് ഒരു വാചകം പോലും എൻ്റെ അടുത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സദസ്സ് ഇരിക്കുന്നവരടുത്ത് പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് റെസ്പെക്റ്റോടുകൂടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അത് തിരിച്ച് മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലാതെ വ്യക്തിപരമായി അവർ തമ്മിൽ അകൽച്ച വരേണ്ടി ഒരു കാര്യമില്ല. രണ്ടുപേർക്കും സ്പേസ് ഉണ്ട് ഇത്. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ഉണ്ടെങ്കിൽ പറയപ്പെടുന്ന നിലയിലേക്ക് ഇത് എന്ന് ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ്. ഈ ഫാൻസ് എന്ന് പറയുന്ന കുറെ ആൾക്കാർ തിയേറ്ററിൽ പോവുക, ബഹളം വെക്കും, മോഹൻലാലിൻ്റെ പടം തോൽപ്പിക്കും, മമ്മൂട്ടി പടം തോൽപ്പിക്കും, ഇത് ഇവർ അറിയുന്നേ ഇല്ലായിരിക്കാം. അല്ല, ഇവർക്കിടെ ചർച്ച നടക്കുന്നുണ്ടാവുമോ? അല്ല, ഞാൻ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഈ രണ്ട് വ്യക്തികളും അറിഞ്ഞുകൊണ്ട് അവരുടെ അനുമതിയോടുകൂടി അല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ താഴോട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിലും രാഷ്ട്രീയത്തിലുള്ള ഉണ്ടാകുന്ന എതിർ രാഷ്ട്രീയക്കാരനോടുള്ള ബഹുമാനം ഉണ്ടായിരുന്ന കാലഘട്ടം മാറിയിട്ട് എതിർ രാഷ്ട്രീയക്കാരനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഇതുപോലെ തന്നെ സിനിമയിലും ആരാധന വർദ്ധിച്ചിട്ട് മറ്റൊരു പ്രതിഭയെ കാണുമ്പോൾ ശത്രുതാ മനോഭാവത്തിൽ കാണുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതായിരിക്കാം. അല്ലാതെ ഇവരുടെ രണ്ടുപേരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മലയാള സിനിമയല്ല. രണ്ടുപേർക്കും ഇനി ആരുടെ മുമ്പിൽ ഒന്നും തെളിയിക്കാനില്ല. അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരില്ലേ? മോഹൻലാൽ ഈ ഒടിയിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിനയം മൊത്തം നഷ്ടപ്പെട്ട്, കണ്ണനക്കാൻ പറ്റുന്നില്ല, ചുണ്ടനക്കാൻ പറ്റുന്നില്ല, താടി മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അലർജി വരുമെന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അങ്ങനെ അതൊക്കെ എത്രത്തോളം സത്യമുണ്ട് സാർ? അല്ല, ഇങ്ങനെയുള്ള പ്രതിഭകളെക്കുറിച്ച് ഇപ്പം മോഹൻലാൽ നല്ല നടനാന്ന് പറഞ്ഞാൽ വാർത്ത വരുമോ? മോഹൻലാലിനെ ചീത്ത പറഞ്ഞാലേ വാർത്ത വരത്തുള്ളൂ. അതിനുവേണ്ടി ഓരോരുത്തർ സൃഷ്ടിക്കുന്ന മലൈക്കോട്ടെ വാലിഭൻ അതിന് ഉത്തരവാണല്ലോ. ഈ പറഞ്ഞ എല്ലാ വിമർശനങ്ങൾക്കും ഉത്തരവാണല്ലോ. കണ്ണിൻ്റെ മാസ്മരികത പോയി, ചുണ്ടനക്കം പോയി, ഈ പറയുന്നതിനെല്ലാം ഉത്തരം മലൈക്കോട്ടെ വാലിഭനിലുണ്ടല്ലോ. അന്നേരം പിന്നെ അതൊരു ജീവിക്കുന്ന തെളിവായി വാലിഭൻ മുന്നേ നിൽക്കുമ്പം പിന്നെ ഇതിനുള്ള മറുപടി അർഹിക്കുന്നുണ്ട്. തുടർ തുടർ ലാലേട്ടൻ്റെ പടങ്ങൾ കുറേ പരാജയപ്പെടുന്നു, പക്ഷേ മമ്മൂക്കയുടെ പടങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിക്കുന്നുണ്ട്. പ്രമയുഗം പോലെ അതിന് ഉദാഹരണമാണ്. ഈ പരീക്ഷണ ചിത്രങ്ങളെല്ലാം മലയാളികൾ സ്വീകരിക്കുന്നുണ്ട് മമ്മൂക്കയുടെ, പക്ഷേ മോഹൻലാൽ അത്ര സ്വീകരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞ ഒരു സിനിമയും മോശമാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളും എടുക്കത്തില്ലല്ലോ. എല്ലാം നല്ലതാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. ചില പരീക്ഷണങ്ങൾ പാളും, ചിലത് വിജയിക്കും. അന്നേരം മോഹൻലാൽ ഇന്ന ഇന്ന കഥ തിരഞ്ഞെടുത്തുകൊണ്ടാണ് അത് മോശമായിപ്പോയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ എടുത്തത്. പക്ഷേ മമ്മൂക്ക വളരെ ബോൾഡായിട്ട് കുറേ എക്സ്പെരിമെൻറ്റേഷൻ അങ്ങ് മുതിർന്നു. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. അതിന് ഒരു വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അതേസമയത്ത് തിരിച്ച് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മലൈക്കോട്ടെ വാലിബൻ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു. അത് ഇനീഷ്യലി മനഃപൂർവ്വമാണോ ഇല്ലയോ ഒരു നെഗറ്റീവ് വന്നെങ്കിലും അതിന് ശേഷം ആ സിനിമ കണ്ടവരെല്ലാവരും സംബന്ധിച്ചിടത്തോളം
വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മലയാള സിനിമ എക്കാലത്തും ഓർത്തിരിക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് മലൈക്കോട്ടെ വാലിഭൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഈ നെഗറ്റീവൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു ഒരു മലയാള സിനിമയ്ക്ക് ഇവിടം വരെ പോകാം എന്ന് തെളിയിക്കുന്ന ഒരു സിനിമ ആയിട്ട് അത് നിൽക്കും. അന്നേരം തീർച്ചയായിട്ടും ആ എക്സ്പെരിമെൻറ്റേഷൻ വിജയിച്ചു എന്നാണ് ഞാൻ കാണുന്നത്. ആദ്യം നെഗറ്റിവിറ്റി വരുന്നത് അത് പല ഘടകങ്ങൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ നല്ലയാന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ മാർക്കറ്റ് മോഹൻലാൽ മോശമാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് പലരും ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മോഹൻലാലിൻ്റെ ആക്ടിങ് കരിയറിലെ ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് മലൈക്കോട്ടെ വാലിഭൻ. എന്നാലും കുറച്ചൊരു ശതമാനം ഈ മോഹൻലാൽ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തൊരു സമൂഹമുണ്ട്. വേറെ വന്ദനം ചിത്രം പോലുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് മോഹൻലാൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. മോഹൻലാലിൻ്റെ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിച്ചത് മോഹൻലാലിൻ്റെ ഹാസ്യം ചെയ്യാനുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിനുള്ള മെയ്വഴക്കം, അതായത് ഒരു കംപ്ലീറ്റ് ആക്ടറായിരുന്നു. പിന്നെ ഒരു മാസ് ഹീറോ എന്ന് പറയുന്ന ഒരു പരിവേഷമുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് മലയാളം സിനിമ റിയാലിസത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. നമ്മൾ മുൻകാലങ്ലിൽ ഞാനൊക്കെ കാണുമായിരുന്നു രജനീകാന്തിൻ്റെ സിനിമകൾ, ഏത് വന്നാലും ഞാൻ പോയി കാണുമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ അന്നൊന്നും മറ്റന്യഭാഷാ സിനിമകൾ, തെലുങ്ക് തമിഴ് സിനിമകളൊന്നും കേരളത്തിൽ വലുതായി പോകത്തില്ല, ഒരു വളരെ ചെറിയ ഓഡിയൻസേനുള്ളൂ. അത് മാറിയിട്ട് ഇപ്പോൾ ഇത്തരം സിനിമകൾ മലയാളിക്ക് ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാനൊക്കാത്ത യാഥാർത്ഥ്യ ബോധമില്ലാത്ത സിനിമകൾ ഇന്ന് വൻ ഹിറ്റായി മാറുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മോഹൻലാലിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നതും അത്തരം ഒരു മാസ് സൂപ്പർ ഹീറോ അമാനുഷീയൻ എന്നൊരു പ്രതീക്ഷ ഒരു പക്ഷേ സമൂഹത്തിലുണ്ടായിരിക്കാം. മോർ ദൻ മോഹൻലാലിൻ്റെ ആക്ടിങ്ങിൻ്റെ ടാലൻസും അത് പൂർണ്ണതയിലെത്തുന്നതിന് പകരം എപ്പോഴും ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം ഈ നിരാശയ്ക്ക് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.